അസമിലെ ദോലേരാജ്നഗറിലെ ബിഷ്ണുപൂർ ഗ്രാമത്തിൽ 60-കാരനായ കർഷകന് സംഭവിച്ചത് ദാരുണാന്ത്യമാണ്. വയലിൽ പണിയെടുക്കുന്നതിനിടെ കണ്ട രാജവമ്പാലയെ രഘുനന്ദൻ ഭൂജിക്ക് പിടികൂടുകയായിരുന്നു. പാമ്പിനെ പിടികൂടിയ ശേഷം ഭൂമിജ് അതിനെ കഴുത്തിൽ ചുറ്റി ഗ്രാമത്തിലൂടെ നടന്ന് കൈകൊണ്ട് പാമ്പിന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് അതിനെ കഴുത്തിലൂടെ ചുറ്റിയാണിയാൽ പ്രദർശിപ്പിച്ചത്. ഈ സമയമൊക്കെയും പാമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ ചുറ്റും കൂടിയതോടെ ഊർന്നിറങ്ങാൻ ശ്രമിച്ച പാമ്പിനെ വീണ്ടും കഴുത്തിരിയാൽ ചുറ്റി. ചുറ്റും കൂടിയവർ മൊബൈലിൽ ദൃശ്യവും പകർത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ശ്രദ്ധ മാറിയ സമയത്ത് പാമ്പിയാളെ കടിക്കുകയായിരുന്നു. പാമ്പ് കടിയേറ്റ ഭൂമിജിനെ സമീപത്തുള്ള സിൽച്ചാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രാജവെമ്പാലയെ പിടികൂടുന്നത് കുറ്റകരമാണ്. പാമ്പുകളെ കണ്ടാൽ ഉടൻ തന്നെ സമീപത്തുള്ള വനംവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ മുന്നറിയിപ്പുകൾ ഗൗനിക്കാതെ അപകടകരമായി പാമ്പിനെ പിടികൂടിയതാണ് അപകടത്തിൽ കലാശിച്ചതെന്ന് ജില്ലാ വനംവകുപ്പ് ഓഫീസർ തേജസ് മാരിസ്വാമി വ്യക്തമാക്കി. സംഭവ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് പാമ്പിനെ പിടികൂടി വനത്തിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലും ജനവാസ മേഖലകളിലും അപൂർവമായിരുന്ന വർഗമായിരുന്നു രാജവെമ്പാല. എന്നാൽ ഇന്ന് ഈ ഇനത്തെ ജനവാസ മേഖലകളിൽ കൂടുതലായി കണ്ടുവരുന്നു. തീവ്ര വിഷമുള്ള രാജവെമ്പാല മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവന് ഭീഷണിയാണ്. പലപ്പോഴും ഇവയെ പിടിക്കാൻ വൈദഗ്ധ്യമുള്ളവരെ കിട്ടിയെന്നും വരില്ല. അശാസ്ത്രീയമായ രീതിയിൽ രാജവെമ്പാലയെ പിടികൂടുന്ന അങ്ങേയറ്റം അപകടകരവുമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കടിയേൽക്കാൻ സാധ്യതയേറെയാണ്. പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും ഉയരത്തിലുള്ള കണ്ണികളിലൊന്നാണ് കരടികൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.